ഫ്രണ്ട്സ്, നമ്മളൊന്ന് രണ്ടാമത്തെ റൗണ്ട് ഫിഷിങ്ങിനായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കരിമീൻ വല കൊടുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ ഫുഡ് ഇട്ടിട്ടുണ്ട്. ഉണ്ണിയാണ് നമ്മുടെ ക്യാമറമാൻ. ഇതാണ് വീണ്ടും ഇന്നൊരു നല്ലൊരു സർക്കിള് വീഴും. ഇത്തവണ ഇത്ര മടി എക്സ്ട്രാ കെയർഫുൾ നോക്കിയോട്ടോ. അതെ, ആ ഓക്കെ. ആ കുഴപ്പമില്ല, ട്രയാങ്കിൾ ആണല്ലോ, കുഴപ്പമില്ലാത്ത ഷേപ്പാ, പിടിക്കാൻ പറ്റും. അതെ, ഇപ്പൊ എല്ലാം കിട്ടും. ആ അതെ, എല്ലാം കിട്ടും. ഇറങ്ങി തപ്പപ്പോ രണ്ടെണ്ണ കണ്ടു തൂളി അലക്കി പറഞ്ഞ അതിന്റെ പള്ള കൂടി ഞാൻ അപ്പുറത്തേക്ക് എത്തി. രണ്ടെണ്ണന്ന് രണ്ടെണ്ണ ഇത്ര ഡിസ്റ്റൻസ് ഇട്ടുണ്ടായിരുന്നു. ഏട്ടയിലേക്ക് അടിക്കാൻ ഒരെണ്ണത്തിനൊക്കെ ഉദ്ദേശിച്ച് അടിച്ചേ. സംഭവം കൊണ്ടു ഏതുപോലെ കൊണ്ടുവന്ന് എനിക്കറിയാൻ പാ. ഇതാണ് ജിത്തു പോലീസ്. നമ്മുടെ നീറോലീര ഇലയില്ലേ, നീറോലീര ഇല വെള്ളത്തിട്ടിട്ട് അതുമല്ലേക്കാണ് ജിത്തു പോലീസ് സ്ലിംഗ് ഷോട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ജിത്തു പോലീസിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യണം സ്ലിംഗ് ഷോട്ട്. അപ്പം അറിയാമല്ലോ വിവരം. എന്നിട്ട് ലാസ്റ്റ് ചെയ്തല്ലേ. കരിമീനല്ല ഓ, കരിമീൻ കിട്ടിയില്ലോ. കിട്ടിയില്ലോ കരിമീന്. ക്ലോസ് ആയി പിടിക്കട്ടാ.
ക്ലോസ് ആയി ആ അവനെ കുത്തി. ഓക്കെ മറിക്കും മറിക്കും മറിക്കും. ഏതിലെങ്കിലും പേര് എളുപ്പെടുക്കാൻ ഇത് മറ്റേ സാധനല്ലേ കരിമീൻ്റെ സാധനമാണ്. അതാണ് ഇങ്ങനെ തൊട്ടും പുളിങ്ങ വീഴണല്ലേ. ഫോട്ടോ എടുക്കണോ പരുത്താ പിന്നെ ഇവനൊന്ന് പിടിച്ചോ ഫോട്ടോനെ. അതെ അതെ വല വീണ സ്ഥലം കാണാം. അതെ അച്ഛനെ കാണാം. രണ്ട് കരിമീനാ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ പിസ്സ കട്ടിങ് വല ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീശണത്. അപ്പോൾ ഇത് നമ്മൾ കരിമീന് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ പിസ്സ കട്ടിങ് വല ഇത് ശരിക്കും അതിൻ്റെ പെർഫോമൻസ് അറിയാൻ നമുക്ക് പറ്റണില്ല. കാരണം ഇത് വളരെ ചെറിയ നൂലാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ പിടിച്ച് തന്ന് നമ്മൾ എടുത്തു കളയണമെന്നില്ല. വീശുക, വലിച്ചു കയറ്റുക, അടുത്ത് വീശുക, ആ രീതിയിലാണ്. പിന്നെ നമുക്കിവിടെ നിൽക്കാനും കൃത്യമായിട്ട് പറ്റാവുന്ന സ്ഥലമൊന്നുമല്ല. അടിയിൽ കാലൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ചെളി കാല് പൂണ്ടുപോകും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീശണത്. നമുക്ക് ആഞ്ഞു വീശാനെന്നുള്ള സ്ഥലമൊന്നുമില്ല, അത് മനസ്സിലാവും നിങ്ങൾക്ക് ചെരുവിൽ നിന്നിട്ട് വീശണമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഈയം കയറി കുത്തുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വട്ടച്ചരട് നല്ല കനം കൂട്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വല വീശണത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ വല വീശാൻ പഠിച്ചു വരുന്നുള്ളൂ, പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അതും പറയണമല്ലോ, വല വീശാനൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എങ്ങനെ വല വീശാന്നുള്ളൊരു വീഡിയോ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു നല്ലൊരു പിസ്സ കട്ടിങ് മെത്തേഡിൽ നല്ലൊരു വല നമുക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ അടുത്തന്നെ വല ചെയ്യുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചില റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭാഷണ ശകലങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, സീരിയസ് ആയിട്ട് വിഷയം കാണുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.